ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആഷിയൻസി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഓഫാണ് രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോയി അത് കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി പള്ളിയിൽ പോയി വീണ്ടും വന്ന് കിടന്നുറങ്ങി ഭക്ഷണം ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാണ് ഇനിയിപ്പോൾ പോണ വഴിക്ക് നമുക്ക് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം ഇന്നിപ്പോൾ ഞാനൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പോവാണ് നമുക്ക് ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കരാന വാട്ടർ ലഗൂൺസ് ഇപ്പോൾ നമ്മുടെ ഖത്തറിലെ യൂട്യൂബർമാർ കുറേ പേര് ഓൾറെഡി നമ്മുടെ ആ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു അത് കണ്ടപ്പോൾ തമ്മിലുള്ള ആഗ്രഹമാണ് പോകണമെന്നുള്ളത് ഈ ചൂട്ടത്താണ് നമ്മൾ പോകാൻ പോണത് എന്താവും അവിടെ അവസ്ഥ എന്നറിയില്ല എല്ലാവരും വ്ളോഗിൽ പറഞ്ഞിരുന്നത് വിന്റർ സീസണിൽ പോയി കണ്ടാലാണ് അവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റാന്നുള്ളത് എനിവേയ്സ് നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ പോയി നോക്കാം ആ പോണ വഴിക്കുള്ള വിശേഷം നമുക്ക് കാണാം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആഷിയൻസി വ്ളോഗ്സ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കുക ഓൾ എനേബിൾ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ബാ അപ്പൊ നമ്മള് സാധനം വാങ്ങിച്ചിട്ടോ ജിഞ്ചർ ലെമൺ നിങ്ങളെ ടിക്ടോക്കിലത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നത് കരുതുന്നു നമ്മുടെ തുമാമ 46 ഫുർജൻ 34 കിങ് പ്ലാസ ഗിഫ്റ്റ് ഏരിയ നിങ്ങൾ അവിടുത്തെ വന്ന് ജിഞ്ചർ ലെമൺ ഒന്ന് കുടിച്ചു നോക്കണം സെറ്റ് സാധനമാണ് മക്കളെ സെറ്റ് സാധനം അടിപൊളിയാണ് അതൊന്നൊന്ന് കുടിച്ചോക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചൂടല്ലേ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഞാൻ മാപ്പ് ഒന്ന് ഓൺ ചെയ്യട്ടെ നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ട ഗോ അൽകരാന വാട്ടർ ലഗൂൺ 51 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് 51 മിനിറ്റ് 70 കിലോമീറ്റർ നമുക്ക് ഗോന വിടാം ഓക്കെ നമുക്കൊരു അവിടെ ഒരു 4 മണിയാകുമ്പോൾ എത്താൻ നോക്കാം അപ്പോൾ നമ്മുടെ മാപ്പ് ഞാൻ നമ്മുടെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാണ് നല്ലത് അപ്പോൾ നമ്മൾ സാൽവാർ റോഡ് കയറിയൊക്കെയാണ് സാൽവാർ റോഡിൽ നിന്ന് ഇനിയൊരു എക്സിറ്റ് നമ്പർ 62 നമ്മൾ എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കരാന വാട്ടർ ലഗൂണിലേക്ക് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ കരാന ഇൻ്റർസെക്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് നമ്പർ 62 അവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്തിട്ട് എക്സിറ്റ് റൈറ്റ് എടുത്തിട്ട് റൗണ്ടബൗട്ട് വരും അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത് സോറി എക്സി നമ്പർ 62 അല്ല കേട്ടോ എക്സി നമ്പർ 64 ആണ് ഇവിടെ തുമ്മാ നമുക്ക് ബോർഡുണ്ട് കരാന ലഗൂൺസ് എന്ന് പറഞ്ഞിട്ട് എന്താ ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാണാൻ പറ്റുമെന്ന് അറിയില്ല ഒരു ബോർഡ് ഉണ്ട് കരാന ലഗൂൺസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കഴിഞ്ഞാൽ റൗണ്ട് അബൌട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ നേരെ വരുമ്പോ വീണ്ടും ഒരു റൗണ്ട് അബൌട്ട് കിട്ടൂട്ടാ കരാന ലഗൂൺസ് ഇവിടെ നമുക്ക് ബോർഡ് കാണാം അവിടെ നിന്ന് നേരെ പോവാ നേരെ പോകുമ്പോ നമുക്ക് റൗണ്ട് അബൌട്ട് വീണ്ടും കിട്ടും പക്ഷെ അവിടെ സ്ട്രെയിറ്റ് ക്ലോസ്ഡ് ആണ് അപ്പൊ നമുക്ക് റൗണ്ട് അബൌട്ടിൽ നിന്ന് അവിടെ ക്ലോസ്ഡ് ആണ് അപ്പൊ യൂട്ടേൺ എടുക്കുക യൂട്ടേൺ എടുത്തിട്ട് ഇവിടെ ഒരു കട്ട് കാണുന്നുണ്ട് ഇങ്ങനെ വരുമ്പോ ലെഫ്റ്റിലേക്ക് അവിടുന്ന് വരുമ്പോ റൈറ്റിലേക്ക് നമുക്ക് അത് നിർത്തോക്കാട്ടോ അതാണോ എന്നറിയില്ല പോയി നോക്കി നമുക്ക് ഓഫ് റോഡാണ്
അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മാപ്പ് വഴിയാണ് നമ്മൾ വന്നത്. ഒറ്റയ്ക്ക് വന്നേക്കണ കാരണം വഴി മാറിപ്പോയോ എന്ന് വെച്ചാൽ ഡൗട്ടുണ്ട്. നല്ല ഓഫ് റോഡാണ് കേട്ടോ. നമുക്ക് അതാ അൾട്ടിമ വെച്ചിട്ട് വന്നപ്പോൾ തന്നെ അടി നല്ല രീതിയിൽ തട്ടിയായിരുന്നു. ഒറ്റയ്ക്ക് വന്നായിരുന്നേ, എന്താ സംഭവം എന്ന് മനസ്സിലാവണല്ലോ. ഒരു കുഞ്ഞില്ല ഈ നേരത്ത്, സമ്മർ ടൈമല്ലേ, അതുകൊണ്ടായിരിക്കും. എന്നാലും നമുക്ക് ഇവിടെ നോക്കാം, ആരെങ്കിലൊക്കെ ആണ് കാണും, നോക്കാം നമുക്ക്. പണിക്കാരും ആരെങ്കിലായിട്ട് കാണും. സംഭവം കൊള്ളാം കേട്ടോ, ഏരിയ കൊള്ളാം. അതിൻ്റെ പുറകിൽ നോക്കി പച്ചപ്പും കാര്യങ്ങളൊക്കെ, കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ചെറിയ അരുവി പോലെയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ വന്ന് ഒഴുകി പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വഴി മാറിയാണ് വന്നേക്കുന്നത്. നമ്മൾക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വരണേ. ഇപ്പം എൻ്റെ പുറകിൽ നോക്കി ആ വഴി കൂടെ വരണ്ടായിരുന്നെ. കാരണം ഇപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റൂല. കാരണം നല്ല വഴുക്കലുണ്ട് കേട്ടോ. അത് തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന തോന്നണല്ലോ. മീനുകളൊക്കെ ചത്തുവണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ട കുറേ മീനുകൾ കിടക്കുന്നുണ്ട്. അതുപോലെ നോക്കി പായൽ നോക്കി വരും. വേസ്റ്റ് വാട്ടർ അല്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ ടൗൺ സിറ്റിയിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വാട്ടർ ഡംപ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. പിന്നെ ഇവിടുത്തെ സ്ഥലം ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് ഒരു കമ്പനി ഏൽപ്പിച്ച് അവർ ഇതൊരു റീഫ്രഷ്, എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള ഏരിയ ആയിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ ഇവിടെ മൈഗ്രേറ്റിംഗ് ബേർഡ്സൊക്കെ കുറേ വരാറുണ്ട്. അതായത് യൂറോപ്യൻ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ് എന്നൊക്കെ പറന്ന് വരുന്ന ബേർഡ്സ് ഇവിടെ റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചിട്ടാണ് അവർ ഇവിടുന്ന് പറന്ന് പോവാറ്. നമ്മൾ ഇക്കറേ തീക്കരെത്തി. നമ്മളൊരു ബയ്യ ഉണ്ട് ഇവിടെ, നേപ്പാളി ബയ്യ. പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തു, നമ്മൾ ഇപ്പുറത്ത് ക്രോസ് ചെയ്തു. നമ്മൾ വന്ന വഴി കറക്റ്റ് തന്നെയാണ്. നമ്മുടെ വണ്ടി ചെറുതായാലും നമുക്ക് ആ വഴി അവിടെ നിന്ന് കയറി പോരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ തന്നെ ഇട്ടു, നമുക്ക് ഇവിടെ നിന്ന് കറങ്ങി നോക്കാം. ഇതാണ് നമ്മുടെ ബയ്യ, നേപ്പാളി ബയ്യ. ദാതാറാം ഫ്രം നേപ്പാൾ. അയ്യോ നമ്മളിവിടെ വരുമ്പോൾ ഒരു മോട്ടർ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബയ്യയുടെ ചെടി നനയ്ക്കാനുള്ള വെള്ളമാണ് ഇതൊക്കെ. ബയ്യ ഇപ്പോൾ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. ബയ്യ ഇത് കബ് ബേർഡ്സ് ആത്തേ? ബർഡ്സ് ആയേക്കാ സർ, മോർണിംഗ് മേ യേ മോർണിംഗ് മേ കഭി കഭി ആതാ ഹൈ സർ. നഹീ തോ ഠണ്ഡി കേ മൗസം മേ ജ്യാദാ ബർഡ്സ് ആതാ ഹൈ. അഭി പ്രോബ്ലം ക്യാ ഹോ ഗ്യാ വോ गरबी लड़के शूट करते हैं ना, इसलिए जब गाड़ी दिखाई देगा इधर बॉट्स लोग भाग जाते हैं। ओ ठीक है ठीक। अभी गर्मी के वजह से ये ग्रास के अंदर है सर पूरा बॉट्स। हां पूरा बॉट्स। वो अपना हाउस मतलब अपना रूम इधर ही बना रहे हैं वो लोग। गर्मी में इधर ही से बैठेगा, सुबह-सुबह बाहर निकलेगा सर। ऐसा ऐसा इधर। और विंटर विंटर टाइम में बहुत आता है ना? ठंडी मौसम में बहुत सर, बॉट्स भी आएगा, पब्लिक भी ज्यादा आएगा इधर, बहुत घूमने के लिए बहुत अच्छा सर। ये पूरा पार्किंग आपको नहीं मिलेगा, इतना फुल हो जाएगा गाड़ी। फुल हो जाएगा। इधर भी पूरा गाड़ियां फुल हो जाएगा सर। അവൻ പറയുന്നത് നമ്മൾ വന്ന് സമയം മാറിപ്പോയി, നമ്മൾ വന്ന് നല്ല ചൂട്ടത്തല്ലേ. ഇനിയിപ്പോൾ ഇൻഷാല്ല ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് അടുത്ത തണുപ്പ് വരുമ്പോൾ നമുക്ക് അൻസിയും മക്കളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് അടിപൊളിയൊരു വ്ളോഗ് ചെയ്യാം. പക്ഷികളും ഇവിടെയൊക്കെ ആൾക്കാരും നിറഞ്ഞിരിക്കും, നമ്മളൊക്കെ അടിപൊളിയായിട്ടൊരു വ്ളോഗ് ചെയ്യണം. ഇത് ഒരു കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു വരാനായിട്ട്, അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കരാന ലഗൂണെ പോയി. അതെന്താ സംഭവം എന്ന് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയും കൊണ്ട് പോയത് ആകെ അലമ്പായിട്ടുണ്ട്. അടിയും ഇപ്പോൾ നിങ്ങളും ഇനിയിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ 4x4 വണ്ടി അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയൊക്കെ ആകെ തട്ടി, ചിലപ്പോൾ ടയർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറേ കൂർത്ത കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആകെ പേടിച്ചാൽ പോയത്, കാരണം ആ സ്ഥലത്ത് ചെന്നപ്പോൾ ആരുമില്ല, നമ്മൾ മാത്രമുണ്ട്. അപ്പോൾ എങ്ങനെയൊന്നും ആവശ്യം നോക്കി ടയറൊക്കെ പൊട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ. അതിലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പൊട്ടാണ്ട് കൊണ്ട് എത്തിപ്പോയി. അപ്പോൾ അതാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഇൻഷാല്ല ക്ലൈമറ്റ് ഒക്കെ മാറുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒന്നുകൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.